ആദരണീയമായ പുഷ്കല ടീച്ചർ, ഹരിതകർമ്മ സേനയിലെ സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വളരെ കാലമായിട്ട് നമ്മളുടെ മനസ്സിലും ഒക്കെ ഉണ്ടായിരുന്നതും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു കർമ്മ പദ്ധതിയുടെ ഔപചാരികമായ ഒരു പ്രഖ്യാപനമാണ് ഇന്നത്തെ ദിവസം. മാലിന്യമുക്ത കലാലയം, മാലിന്യമുക്തി എന്ന് പറയുന്നത് ഒരു സംസ്കാരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഭാഗ്യവച്ചാൽ അങ്ങനെയുള്ള പൊല്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാലിന്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ഈ വസുന്ധരയായ ഭൂമിക്ക് എത്രമാത്രം അത് ദോഷമുണ്ടാക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ബോധവൽക്കരണം കൂടി വരുന്നുണ്ട് കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമൊക്കെ മുൻകാലങ്ങളെക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ അത് ആളുകൾ ഏറ്റെടുക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മളതൊരു സംസ്കാരമായിട്ട്, നമ്മുടെ കലാലയത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പഞ്ചായത്തിൻ്റെ എല്ലാ സഹകരണവും ടീച്ചർ തരുന്നുണ്ട്, തുടർന്നും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടുപേർക്ക് സംസാരിക്കാൻ ടീച്ചർ. ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരത്തിലൊരു തീരുമാനം. ഞാൻ റീഅക്രഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഫൈവ് എസ് ബി ആർ എൻ എസ് എസ് കോളേജിലെ പ്രിൻസിപ്പൽ അധ്യാപകരും ചേർന്ന് ഇത്തരത്തിൽ ഞാൻ ടീച്ചിങ് സ്റ്റാഫും ചേർന്ന് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നത്. ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കുറച്ചാൾ മുമ്പ് കഴിഞ്ഞ വർഷം മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ പറഞ്ഞ പോലെ കുറച്ച് നിയമാനുങ്ങളെ ഞങ്ങൾ കളക്ട് ചെയ്ത് പോയിരുന്നു. അന്ന് ഹരിതകർമ്മ സേനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വന്നിരുന്നു. അപ്പോൾ മാലിന്യം മാറ്റുക എന്നുള്ളതിനേക്കാൾ ഞാനെപ്പോഴും മനസ്സിന് പ്രാധാന്യം കൊടുക്കുന്നത് മാലിന്യം സൃഷ്ടിക്കാതെ നോക്കുക എന്നുള്ളതാണ്. ഇട്ടുകഴിഞ്ഞിട്ട് മാലിന്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാലിന്യം നീക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അത് തന്നെയാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ കാത്ത് സൂക്ഷിക്കുന്നതാണ് എന്നുള്ള ആ ഒരു തീയതി അനുസരിച്ച് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. പ്രത്യേകിച്ച് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഹരിതകർമ്മ സേന കഴിഞ്ഞ ഒരു വർഷം വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാവാം. ഒരുപക്ഷെ ഇപ്പൊ കോവിഡ് 19 ഒരുപാട് മാരകമായി വാർഡ് ഗ്രാമപഞ്ചായത്തിനെ ഉണ്ട് എങ്കിലും മാരകമായി ബാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ സത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. അതൊരു പക്ഷേ ഹരിതകർമ്മ സേനക്കാരുടെ ഒക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും സുത്യർഹമായ സേവനമാണ് ഇവരിൽ 14 അംഗങ്ങൾ വാർഡ് പഞ്ചായത്തിന് വേണ്ടി ചെയ്തത്. ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം ഇടയ്ക്കൊരു 5-6 മാസം മുമ്പ്, അതായത് കൊറോണയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ്, കഴിഞ്ഞ ഒരു ഡിസംബറിന് മുമ്പ് എല്ലാ കടകളിലും കയറി ചെക്കിംഗ് നടത്തി 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ഒക്കെ പിടിച്ചെടുക്കുകയും ഫൈൻ അടിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ കോവിഡ് 19 വ്യാപകമായി കഴിഞ്ഞപ്പോൾ അതിനൊന്നും ഒരു നിയന്ത്രണവും ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുന്നു. എങ്കിലും ലാബ് അക്രഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോളേജ് എപ്പോഴും എല്ലാവരും നല്ല എന്താ പറയുക അസൂയയോടുകൂടി നോക്കിക്കാണുന്ന ഒരു രംഗം എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വർഷങ്ങളോളം അനുഭവ സ്ഥാപനത്തിൽ എന്ത് നല്ലവരാണെങ്കിലും നമുക്കൊക്കെ എന്നും സന്തോഷകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഇവിടെ ജയരാജനോട് ചോദിച്ചു ഇതോട്ട് മാലിന്യം നിൽക്കുന്നു, പറഞ്ഞു ഇല്ല ഇനി കുറച്ചും കൂടി 2-3 മാസവും കൂടി കളക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനക്കാരുടെ അഡ്രസ് ഞാൻ വേണമെങ്കിൽ ദിവസം ഞാൻ അയച്ചു തന്നേക്കാം. പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിൽ ഓർക്കുന്നുണ്ട്, പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് എൻഎസ്എസിന്റെ പ്രോഗ്രാം ഓഫീസേഴ്സായിട്ടും അല്ലാതെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സായിട്ടും പ്രിൻസിപ്പൽ ആയിട്ടും ഒക്കെ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ കോളേജിന്റെ കാര്യം പറയാനില്ല. പക്ഷെ ഞാൻ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇത് കൊടുക്കുമെന്ന് എനിക്കറിയാം. എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതിനുള്ള അഭേദകമായ നന്ദി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞാൻ അറിയിക്കുന്നു. മേലിലും കോളേജിന്റെ സഹകരണം ഞങ്ങൾക്കും പഞ്ചായത്തിന്റെ സഹകരണം കോളേജിന് ഉണ്ടാകും എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാനിന്ന് സഹകരിക്കുന്നു. ഹരിതകർമ്മ സേനക്കാരുടെ ഏറ്റുവാങ്ങിച്ചു കൊണ്ട് പോയിക്കോളും. നേരത്തെ യൂസർ ഫീസ് സ്ഥാപനങ്ങൾക്ക് 50 ആയിരുന്നു, പക്ഷേ പുതിയ ഡയറക്ഷൻ വന്നിട്ടുണ്ട്. 100 രൂപയാണ് യൂസർ ഫീ ഒരു ചാക്കിന്, വീടുകളിൽ നിന്ന് യൂസർ ഫീ 50 രൂപയായിട്ട് കൂട്ടി. പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ, എൻ്റെ അധ്യാപക സുഹൃത്തുക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ളൊരു ദിവസം. അക്ഷത എന്ന നമ്മുടെ ക്യാമ്പസ് മാലിന്യ വിമുക്തമാക്കാനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായ ഉള്ള പഞ്ചായത്തിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്, ഈ വേസ്റ്റും ഉണ്ട്, ഇത് ഏറ്റുവാങ്ങാനാണ് ഇവിടെ ഹരിതകർമ്മ സേന എത്തിയിരിക്കുന്നത്. എത്ര ഈ ഒരു ദിവസം നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇതിലേക്ക് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് റൂമുകളിൽ നിന്നും ക്യാമ്പസിൽ നിന്നുമുള്ള എല്ലാ മാലിന്യങ്ങളും കളക്ട് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ സൂക്ഷിച്ച് അവസാനം നമ്മൾ ഈ റൂം നമ്പർ 40 എല്ലാവരും നമ്മൾ തന്നെ കൊണ്ടെത്തിച്ചിരുന്നു. ഇന്നാണ് നമ്മളത് കൈമാറുന്നത്. പ്രത്യേകിച്ച് ഇവിടെ പറയാനുള്ളത് ഇത് ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് ഇത് എന്താ പറയുക വിജയകരമായി തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. ഞാക്കിന് മുന്നിൽ കണ്ട് മാത്രമല്ല, അത് ഈ ക്യാമ്പസ് എന്നും മാലിന്യം മുക്തമാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ അക്ഷത എന്നുള്ള പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും
ഇതിനു വേണ്ടി ടീച്ചർ സമയം കണ്ടെത്തി നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് ടീച്ചർക്ക് എല്ലാ അധ്യാപക സുഹൃത്തുക്കളുടെയും പേരിൽ അഗഹിതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു.